എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാം പ്ലേ സ്റ്റേഷന്റെ ഗെയിം ആയിട്ടുള്ള അൺചാർട്ടഡ് ലൈവ് ആക്ഷൻ ഫിലിം അൺചാർട്ടഡ്. സോ ആദ്യം ഒരു കാര്യം സംസാരിച്ചോണ്ടാണ് നമുക്ക് ഈ റിവ്യൂയിലേക്ക് ഇറങ്ങാം. നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമറും അത് കൂടാതെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ അൺചാർട്ടഡ് ഗെയിംസും നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിലിം ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ റിവ്യൂ ഡിസ്കസ് ചെയ്യാന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു മൂവി വ്യൂവർ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് നിങ്ങൾ ഈ ഒരു ഫിലിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇത്രേ പറയുന്നു, നിങ്ങൾക്ക് ഒരു ട്രഷർ ഹണ്ടിങ് അതുകൂടാതെ തന്നെ ഒരു അഡ്വഞ്ചർ ഫിലിംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെങ്കിൽ യാ ഇറ്റ്സ് എന്റർടൈനർ ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് കണ്ടിരുന്നപ്പോൾ എനിക്ക് എല്ലാ രീതിയിലും തോന്നിയത്. പക്ഷേ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്തൊക്കെയാണോ നമ്മൾ അഡ്വഞ്ചർ ഫിലിംസിലും ട്രഷർ ഹണ്ടിങ് ഫിലിംസിലും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് അതെല്ലാം തന്നെയാണ് ഇതിനകത്ത് നമുക്ക് സാഡ്ലി കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെ തന്നെ ടോം ഹോളനും മാർക്ക് വാൾബർഗും ഉണ്ട്. സോ സ്പോയിലർ ഫ്രീ അൺചാർട്ടഡ് ഫിലിമിന്റെ കഥയിലേക്ക് നോക്കിയാൽ ഒബ്വിയസ്ലി ഇതൊരു ട്രഷർ ഹണ്ടിങ് ഫിലിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ട്രഷർ ഹണ്ട് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. എന്നിരുന്നാൽ തന്നെ നെയ്ത്ത് ആൻഡ് ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി കൂടിയാണ് നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ആരാണ് നെയ്ത്ത് ആൻഡ് ഡ്രേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യാന ജോൺസ്, അതുകൂടെ തന്നെ ടോം റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിംസ് പിന്നെ ഗെയിംസ് എല്ലാം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ തന്നെയാണ് നെയ്ത്ത് ആൻഡ് ഡ്രേക്ക്. ആൻഡ് ആ ഒരു നെയ്ത്ത് ആൻഡ് ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു ഫിലിമിന്റെ വലിയൊരു പ്രശ്നം. സോ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെയ്ത്ത് ആൻഡ് ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ബേസ്ഡ് ഓൺ നെയ്ത്ത് ആൻഡ് ഫില്ലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു ആക്ടറിനെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു ഈ അൺചാർട്ടഡ് സീരീസ് ഗെയിംസും കാര്യങ്ങളെല്ലാം അവർ ത്രൂ ഔട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇത്രയും പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിനകത്ത് നെയ്ത്ത് ആൻഡ് ഫില്ലിന്റെ അൺചാർട്ടഡ് ഫിലിം എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെയാണ് ഒരു ഫാൻ ഫിലിം ഉണ്ട്. ആ ഫിലിം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം. ആൻഡ് ആ ഒരു ഫാൻ ഫിലിം, അറ്റ്ലീസ്റ്റ് ആ ഒരു ഫാൻ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ അൺചാർട്ടഡ് ഫിലിം കാണാൻ പോയി കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ടോം ഹോളണ്ടിനെ ഇവർ ടോട്ടലി മിസ്കാസ്റ്റ് ചെയ്തതാണ്. കാരണം എനിക്കറിയാം സ്പൈഡർമാൻ നോവേ ഹോമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ടോം ഹോളണ്ട് നല്ല രീതിയിൽ തന്നെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആസ് ഒരു ക്യാരക്ടർ, നെയ്ത്ത് ആൻഡ് ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരിക്കലും ടോം ഹോളണ്ടിനെ എനിക്ക് കാണാൻ കഴിയില്ല. ടോം ഹോളണ്ട് ഒരു ബാഡ് ആക്ടർ എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ആൻഡ് ഈ ഒരു ഫിലിമിനകത്ത് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ടോം ഹോളന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെ ടോം ഹോളണ്ട് ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും നെയ്ത്ത് ആൻഡ് ഡ്രേക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു യങ്ങർ സെൽഫ് ആയിട്ട് പോലും എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് ജസ്റ്റ് ടോം ഹോളണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ടോം ഹോളണ്ട് നെയ്ത്ത് ആൻഡ് ഡ്രേക്കിനെ കോസ് പ്ലേ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് മാത്രമായിരുന്നു എനിക്ക് സാഡ്ലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമേഴ്സിന് ഉണ്ടാകുന്ന ആദ്യത്തെ പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആക്ച്വലി ജസ്റ്റ് മൂവി വ്യൂവർ, നിങ്ങൾക്ക് എന്താണ് അൺചാർട്ടഡ് ഗെയിംസ് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് തോന്നാൻ സാധ്യതയില്ല. ജസ്റ്റ് ഒരു അഡ്വഞ്ചർ ഫിലിം കാണുന്ന പോലെ നിങ്ങൾക്ക് അത് നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ പിന്നീട് എടുത്ത് പറയേണ്ടത് തന്നെയാണ് മാർക്ക് വാൾബർഗിന്റെ സള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ. സല്ലിയും നമ്മൾ ഗെയിമിൽ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ആ ഒരു ക്യാരക്ടർ പോലെ ഒന്നുമല്ല മാർക്ക് വാൾബർഗിന്റെ ആ ഒരു ക്യാരക്ടർ. അറ്റ്ലീസ്റ്റ് സല്ലിക്ക് അതിനകത്തൊരു മീശയെങ്കിലും ഉണ്ട്, ഇതിനകത്ത് അതുപോലില്ല. ഉണ്ട്, ഒരു സിറ്റുവേഷനിലുണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഇത്രേ പറയുന്നത്, മാർക്ക് വാൾബർഗ് ആണെങ്കിലും ടോം ഹോളണ്ട് ആണെങ്കിലും ഇവർ രണ്ടുപേരെയും ഫിലിമിനകത്ത് മിസ്കാസ്റ്റ് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് എല്ലാ രീതിയിലും ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഫിലിം കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. സോ ഈ ഫിലിമിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും മോശമാണോന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ആസ് എ അവർ ഈ ഒരു ഗെയിമിലെ ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇതിനകത്ത് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും, അതായത് ടോം ഹോളണ്ട് ആണെങ്കിലും മാർക്ക് വാൾബർഗ് ആണെങ്കിലും, അവർക്ക് കൊടുത്തിട്ടുള്ള റോൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഗെയിമേഴ്സിന് അതെന്താണെങ്കിലും ഫീൽ ചെയ്യില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ ഒരു ഫിലിമിനകത്ത് അന്റോണിയോ ബാൻഡീറാസിന്റെ ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തു എന്നാണ് എനിക്ക് എല്ലാ രീതിയിലും തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഫിലിമിന്റെ മേജർ അട്രാക്ഷൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ആക്ഷനും സ്റ്റണ്ടും തന്നെയാണ്. ആക്ഷനും സ്റ്റണ്ടും അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്റ്റണ്ടിന്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്, ടോം ഹോളണ്ട് സ്റ്റണ്ടബിൾ ഇല്ലാതെ കുറേയധികം സ്റ്റണ്ടിനകത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് വളരെ സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് ഓൺ സ്ക്രീനിൽ ടോം ഹോളണ്ട് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റൂഫ് ടോപ്പിലുള്ള സ്ക്രീൻസ് ആണെങ്കിലും അതുകൂടാതെ തന്നെ വേറെ കുറെ പാർക്കോർസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ സൂപ്പർ ആയിട്ട് തന്നെ അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫിലിമിന്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റണ്ടൊക്കെ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നോട്ട് ബാഡ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. CG, ഈ ഫിലിമിനകത്തുള്ള CG, ഇത്രയധികം CG യുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം
ഫിലിമിന്റെ അവസാനത്തേക്ക് എനിക്ക് വരുമ്പോഴേ സി ജിയുടെ ഘോഷയാത്രയാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം സീൻസ് ഒക്കെ അവസാനം ഈ ഒരു ഫിലിമിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം മാറ്റിവെച്ച് നമ്മൾ കാണേണ്ടി വരും. അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസ് നമ്മൾ എങ്ങനെയായിരുന്നോ കണ്ടേ ആ ഒരു കൈൻഡിലേക്ക് അൺചാർട്ടഡ് എത്തുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഫിലിമിനകത്ത് ഈ ഒരു പ്ലെയിന്റെ ആക്ഷൻ സീക്വൻസും കൂടി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതും സി ജിയിലൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കാം. ആൻഡ് ഈ ഒരു സെയിം സീന് അൺചാർട്ടഡ് 3 ഗെയിമിന്ന് അവർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ, ഈ ഒരു സീൻ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലി കളിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ആ ഒരു ഇത് തോന്നുന്നത്, അതോ കാണാനാണോ? ആസ് എ ഗെയിമർ എന്നോട് ചോദിക്കണേ ഞാൻ ഇത്രയും പറയുന്നത് എനിക്കത് കളിക്കുമ്പോൾ കിട്ടുന്നതെന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഗെയിംസിനകത്ത് ഈ ഒരു സീൻ വളരെ കിടിലനായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഫിലിമിൽ ഈ ഒരു സീൻ അവർ ഗുഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഗെയിമിനകത്ത് ഈ ഒരു സീൻ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തതായിട്ടാണ് ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ നിങ്ങളോട് എനിക്ക് ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ, അൺചാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലിം ഒരു ടിപ്പിക്കൽ ട്രഷർ ഹണ്ടിങ് ക്ലീഷ ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ടാണ് ത്രൂ ഔട്ട് ഈ ഒരു ഫിലിം കണ്ടിരുന്നപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഇത്രയും ഞാൻ പറയുള്ളൂ, തിയേറ്ററിൽ പോയി കാണാനുള്ള ഫിലിം ഉണ്ടായിട്ട് അൺചാർട്ടഡ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. സോ നമ്മുടെ ഈ ഒരു ഫിലിമിന്റെ ഫൈനൽ കൺക്ലൂഷൻ സ്കോർ എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 6 out of 10. ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ ഫിലിം. ഫോർ ഗെയിമേഴ്സ് ഇതൊരു 5 out of 10 ആകാനും സാധ്യത കൂടുതൽ തന്നെയാണ്. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, നെയ്തൻ ഫില്ലിനെ വെച്ച് തന്നെ അവർ ഈ ഒരു ഫിലിം ചെയ്തിരുന്നെങ്കിൽ കിട്ടിലനാവുമെന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ഷോർട്ട് ഫിലിം ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക, അത് അത്രയും കിട്ടിട്ടനായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. സോ നിങ്ങളുടെ ഫേവറേറ്റ് അൺചാർട്ടഡ് ഗെയിം ഏതാന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ കൂടി തീഫ്സ് എൻഡ് മാത്രമേ ഞാൻ കളിച്ചിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് തീഫ്സ് എൻഡ് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.